ലാസ്റ്റ് വീക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സിംഗ് പിക്കുകളാണ് ടാജ് ജി വി കെ. ടാജ് ജി വി കെ ഹോട്ടൽസ്, ടാജ് ജി വി കെ സജസ്റ്റഡ് ലെവൽ 210 to 213 ആയിരുന്നു. 234 ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. സോ റീസെൻ്റ് ലാസ്റ്റ് വീക്ക് ഹൈ പോയത് 248 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാജ് ജി വി കെയിൽ. മറ്റൊരു സ്റ്റോക്ക് പെനി സ്റ്റോക്കായിട്ട് സജസ്റ്റ് ചെയ്തതാണ് ടി പി എൽ പ്ലാസ്റ്റെക് ലിമിറ്റഡ്. സോ ടി പി എൽ പ്ലാസ്റ്റെക് ലിമിറ്റഡിൽ നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 37 ആയിരുന്നു ടാർഗറ്റ് 1. സോ ടാർഗറ്റ് 1 അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു പെർസെൻറ്റേജ് ഗെയിൻ ഉണ്ടായിരിക്കുന്നത് 11.67 പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ്. സോ പെനി സ്റ്റോക്കിൻ്റെ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തതാണ്, 20th April വീഡിയോ ആയിരുന്നു. സോ വിത്തിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ 11.67 പെർസെൻറ്റേജിൻ്റെ ഒരു അപ്മൂവ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. സോ ആസ് ഓഫ് നോ ഹോൾഡ് ചെയ്യുന്ന സ്വിംഗ് പിക്കുകൾ റീസെൻ്റ്ലി പറഞ്ഞ കോൺഫിപെറ്റ് ആസ് ഓഫ് നോ ഹോൾഡ് ആണ്. കോൺഫിപെറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ്, ഇപ്പോൾ സജസ്റ്റഡ് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ആസ് ഓഫ് നോ ഉള്ളത്. കെ സി പി, റെയിൻബോ, ജി ഐ സി ഹൗസിംഗ് ഫിനാൻസ്, അതേപോലെ എസ് കെ എം എഗ്, ടി സി ഐ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഓറിയൻ പേപ്പർ, സാൻഗ്വി മൂവേഴ്സ്, റെയിൽടെൽ, ദ്വാരകേഷ്. സോ ഇത്രയും സ്വിംഗ് പിക്കുകൾ ആസ് ഓഫ് നോ ഹോൾഡ് ആണ്. നമ്മുടെ എസ് എൽ ട്രിഗർ ആയിട്ടില്ല. സോ എസ് എൽ ക്ലോസിംഗ് ബേസിസിലാണ്. സോ ഇത്രയും സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, മീൻസ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഐ ടി ലീഡിംഗ് സെക്ടറാണ്. അതേപോലെ സെക്കൻഡ് വൺ ഈസ് കൺസ്ട്രക്ഷൻ, തേർഡ് വൺ ഈസ് ഓട്ടോമൊബൈൽ. നെഗറ്റീവ് ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത് ഫാർമ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. സോ സെവൻ ഡേയ്സിൻ്റെ പെർഫോമൻസ് നോക്കാം. സെവൻ ഡേയ്സിലെ സെക്ടർ പെർഫോമൻസ്, സെവൻ ഡേയ്സിലെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. സോ അതിൽ സ്ലൈറ്റ്ലി ഒരു മൂവ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ളത് പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഐ ടി സെക്ടർ. സോ നെക്സ്റ്റ് വീക്കിൽ ഐ ടി ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ് വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഓവറോൾ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് സെവൻ ഡേയ്സിൻ്റെ സെക്ടർ അനാലിസിസിൽ. നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം ആസ് ഓഫ് നോ. സോ നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി ഒരു 1860 ലെവലിൽ നിന്നാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ ലോ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ലോ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1860 ലെവലിലാണ്. സോ 1850 അല്ലെങ്കിൽ 18,000 ഒരു ഇമ്മീഡിയറ്റ് ലെവൽ ഓഫ് സപ്പോർട്ടാണെന്ന് പറഞ്ഞിരുന്നു. സോ 18,200 ലെവലിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 18,203 കറൻറ്റ് ക്ലോസിംഗ്. സോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 18,250 അല്ലെങ്കിൽ 18,246 ഈ ഒരു ലെവലായിരിക്കും. അതുപോലെ സപ്പോർട്ട് ലെവലായിട്ട് നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽ തന്നെ 1850 ലെവൽ ആക്ട് ചെയ്യും. 1850 ബ്രേക്ക് ആണെങ്കിൽ 18,000 ആയിരിക്കും നിഫ്റ്റിയിൽ വരുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. സോ നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. ഈ ഒരു സ്റ്റോക്ക് ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ ബോട്ട് സോണിൽ കാണിക്കുന്നുണ്ട് എം എഫ് ഐയിൽ. എഫക്റ്റീവ്ലി യൂസിങ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ROE കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ലാസ്റ്റ് 2 ആയിട്ട്. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ. ഗ്രോത്ത് ഇൻ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് വിത്ത് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആവുന്നുണ്ട് ഇയർ ഓൺ ഇയർ. കമ്പനി വിത്ത് സീറോ ഡെപ്റ്റ്, നോ ഡെപ്റ്റ് ഉള്ളൊരു കമ്പനിയാണ്. ഇൻക്രീസിങ് പ്രോഫിറ്റ് എവറി ക്വാർട്ടർ ഫോർ ദ ലാസ്റ്റ് 2 മീൻസ് ലാസ്റ്റ് 2 റിസൾട്ടും കമ്പനിയുടെ പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. മീൻസ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസിങ് 2 സ്ട്രോങ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട് പ്രൈസിൽ. അബൌ ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ് ആൻഡ് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ഉള്ളൊരു കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ പേര് ഇതാണ്, ശ്രീ ദിഗ് വിജയ് സിമെൻറ്റ് കമ്പനി. ശ്രീ ദിഗ് വിജയ് സിമെൻറ്റ് കമ്പനി. സോ സിമെൻറ്റ് പ്രൊഡക്ട്സ് ആണ്. ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ടേൺ അറൗണ്ട് പൊട്ടൻഷ്യലിനുള്ള പോസിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 81.75. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വോളിയം നോക്കുകയാണെങ്കിൽ NSE BSE കമ്പനിയുടെ വോളിയം 1.7 million വോളിയമാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. മിഡ് വാല്യുവേഷൻ ആണ്. ടെക്നിക്കലി ക്ലിയർലി ബുളിഷ് ആണ് ഈ ഒരു സ്റ്റോക്ക്. സോ ശ്രീ ദിഗ് വിജയുടെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം. ശ്രീ ദിഗ് വിജയ് സിമെൻറ്റ്. സോ ഇന്നത്തെ ക്യാൻഡിൽ ഇതാണ്, ക്ലിയർലി സ്ട്രോങ് ബുളിഷ് ക്യാൻഡിൽ. സോ ഇമ്പോർട്ടൻ്റ് ലെവൽസ് 80 ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ക്ലിയർലി ഒരു മൾട്ടിപ്പിൾ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു അത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 81.75. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഈവൻ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് ആണെങ്കിലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്.
സോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1%, ലെസ് ദാൻ 1% ഗ്യാപ്പ് അപ്പിലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം, ദാറ്റ് മീൻസ് ഓപ്പണിംഗ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യാം. ഇത് ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 88, 88 ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. 92 സെക്കൻഡ് ടാർഗറ്റ് ആയിരിക്കും. എസ് എൽ മെയിൻറ്റെയിൻ ചെയ്തത് 75 ലെവലിലായിരിക്കും. ബിലോ 75 ഒരു ഡെയിലി ക്യാൻഡിൽ, ബിലോ 75 ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എസ് എൽ ഇവിടെ ട്രിഗർ ആവുകയുള്ളൂ. സോ എസ് എൽ ക്ലോസിംഗ് ബേസിസിലാണ്, ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിൽ. എൻട്രി റേഞ്ച് ഇതാണ്, ബിറ്റ്വീൻ 79 ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 81.75. സോ ഇൻട്രാഡേ പിക്കിലേക്ക് പോകാം. ഇൻട്രാഡേ പിക്കിൽ ആദ്യം ഡി എൽ എഫ് ആണ്. സോ ഡി എൽ എഫിൽ ഇന്നൊരു സ്ട്രോങ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു. സോ ഡെയിലി ചാർട്ടിൽ നോക്കിയാലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം, 15 മിനിറ്റ്സ് ഡി എൽ എഫിൻ്റെ ലെവൽ വാച്ച് ചെയ്യേണ്ടത്. 474 ബ്രേക്ക് ആണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് 4 പോയിൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം ഡി എൽ എഫിൽ. ടാറ്റ മോട്ടോഴ്സ് ആണ് നെക്സ്റ്റ്. ടാറ്റ മോട്ടോഴ്സിൽ 530 ഇമ്പോർട്ടൻറ്റ് ലെവലായിരിക്കും. കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 525 സോ 530 ബ്രേക്ക് ചെയ്യാനുള്ള ബ്രേക്ക്ഔട്ട് ലെവലായിരിക്കും. സോ 535 5 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെല്ലിംഗ് ലെവൽ 510 ബിലോ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് 5 പോയിൻറ്സ് തന്നെ. നെക്സ്റ്റ് വൺ ഈസ് അദാനി പോർട്ട്. സോ അദാനി പോർട്ടിലും ഒരു റിവേഴ്സലിനുള്ളൊരു അറ്റംപ്റ്റ് ആണ്. സോ സ്റ്റോക്ക് ക്ലിയർലി ഫോളിംഗ് ആയിരുന്നു ഫ്രം 11th May. 11th May തൊട്ട് കണ്ടിന്യൂസ് ഫോളിംഗ് ആയിരുന്നു. സോ ഇന്ന് ഒരു പോസിറ്റീവ് ക്ലോസിംഗിലാണ്, 3.48% ഒരു അപ്പ് മൂവിലാണ് അദാനി പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 695 ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. 695 ബ്രേക്ക് ആണെങ്കിൽ ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു 5 to 6 പോയിൻറ്സിൻ്റെ ടാർഗറ്റ്, 5 to 6 പോയിൻറ്സ് ടാർഗറ്റ്, 700 അല്ലെങ്കിൽ 701 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇൻ കേസ് 669 ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ടാർഗറ്റ് സെയിം തന്നെ, 5 to 6 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അദാനി പോർട്ട്സിൽ. നെക്സ്റ്റ് വൺ മക്ഡോവൽസ് ആണ്. മക്ഡോവൽ ഇൻ ആൻഡ് യുണൈറ്റഡ് സ്പിരിറ്റ്സ്. സോ യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ 15 മിനിറ്റ് ചാർട്ട്, 822 ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. 822 ഈ ഒരു ട്രെൻഡ് ലൈൻ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആണത്. 822 ബ്രേക്ക്ഔട്ട് തരാണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് ഒരു 7 to 8 പോയിൻറ്സിൻ്റെ ടാർഗറ്റ്. അതേപോലെ സെല്ലിംഗ് ലെവൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് 810 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ടാർഗറ്റ് സെയിം തന്നെ, 7 to 8 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മക്ഡോവൽ ഇൻ യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ. ഇന്നത്തെ ലാസ്റ്റ് വീക്ക് ഒബ്രോയ് റിയാലിറ്റി, ഒബ്രോയ് റിയാലിറ്റി ലിമിറ്റഡ്. ഒബ്രോയ് റിയാലിറ്റി ലിമിറ്റഡിൽ 925 ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. 925 ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് ആയിട്ട് 8 to 9 പോയിൻറ്സ്, 933, 944 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 899 ബിലോ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് ആയിട്ട് സെയിം തന്നെ 8 to 9 പോയിൻറ്സ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.